Hello everyone and welcome to this very very important video. നിങ്ങളുടെ സി ബി എസ് ഇ ക്ലാസ് ടെന്നും ക്ലാസ് ട്വൽവ് ബോർഡ് എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഷീറ്റ് വെറുതെ പേരും നമ്പറും മാത്രമല്ല എഴുതാനുള്ള അങ്ങനത്തെ പേപ്പർ ആയിരിക്കില്ല. സി ബി എസ് ഇ ബോർഡ് നയിക്കുന്ന ഒ എം ആർ ഷീറ്റ് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ ഫില്ല് ചെയ്യേണ്ട ടൈപ്പ് ഒരു വലിയ പേപ്പറാണ്. ആൻഡ് ഇത് ഫില്ല് ചെയ്യാൻ തന്നെ ഒരു വലിയ ചടങ്ങാണ്. ആൻഡ് കുറേ ആൾക്കാർ ഇത് ഫില്ല് ചെയ്യുമ്പോൾ കുറേ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. പേഴ്സണലി ഞാനും ടെൻത്ത് ഗ്രേഡിലായിരുന്നു. അപ്പോൾ ഞാനൊരു മിസ്റ്റേക്ക് വരുത്തി. അപ്പോൾ മിസ്റ്റേക്ക് വരുത്തുമ്പോൾ വളരെ ടെൻഷൻ ആവാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് ഞാൻ പറയുന്ന കാര്യം മൊത്തം വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഒരു പ്രശ്നമല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് എക്സാം എഴുതാം. ഇതിലൊരു മിസ്റ്റേക്കും വരുത്താണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സബ്ജക്ട്സിനുള്ള ക്ലാസ്സും ഈ ചാനലിൽ വരുന്നതായിരിക്കും. ആൻഡ് നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസും വരുന്നതായിരിക്കും. എന്തെങ്കിലും കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവരും കമന്റും ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇങ്ങനത്തെ ഒരു സാമ്പിൾ പേപ്പറും വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. ആൻഡ് നിങ്ങൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുന്നത് കാണിച്ചു തരാം. ആൻഡ് നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് ഈ ഇതൊക്കെ പി ഡി എഫ് ഒക്കെ വേണമെങ്കിൽ എല്ലാവരും നിങ്ങൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതൊക്കെ ഫ്രീ ആണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. സി, നിങ്ങൾക്ക് ഒരു ആൻസർ ഷീറ്റിന്റെ ഒരു ബുക്ക്ലെറ്റ് ആണ് കിട്ടുക. ഓക്കെ, അതിലൊരു 10 പേജ് 20 പേജ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരും. ആൻഡ് ഇതിലാണ് നിങ്ങൾ മൊത്തം എക്സാം എഴുതാൻ പോകുന്നത്. ഓക്കെ, ഒരു സീലൊക്കെ ഉണ്ടാവും. ഇത് നിങ്ങളുടെ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്ട്രക്ടർ നിങ്ങളുടെ അവിടുത്തെ ഇൻവിജിലേറ്റർ പറയുമ്പോൾ മാത്രം എഴുതി തുടങ്ങുക. ഓക്കെ, എല്ലാ ഇൻസ്ട്രക്ഷൻസും അവർ പറയുന്ന പോലെ തന്നെ ചെയ്യണം. വൺസ് യു എൻറ്റർ ദി എക്സാം ഹാൾ, നിങ്ങൾ ഒരു ക്രിയേറ്റിവിറ്റി വേണ്ട, അവർ പറയുന്ന പോലെ തന്നെ ചെയ്യാം. നമുക്ക് ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ടിക്കറ്റ് തരാം. ഓക്കെ, നിങ്ങൾ നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യം ടിക്കറ്റ് തരാം. സബ്ജക്ട്, എക്സാമിൻ്റെ സബ്ജക്ട്. നിങ്ങൾ ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിന് എഴുതും ഇല്ല, ഇംഗ്ലീഷ് അത് ബ്രാക്കറ്റ് നിങ്ങളുടെ എക്സാം ഷീറ്റ്, നിങ്ങൾക്ക് റോൾ നമ്പറൊക്കെ എഴുതി നിങ്ങളുടെ ഒരു ഷീറ്റ് ഉണ്ടാവും അല്ലേ, നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് പോലത്തെ ഒരു ഷീറ്റ് ഉണ്ടാവും. അതിൽ പേര് കറക്റ്റ് ആണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജ് അല്ല, ലിറ്ററേച്ചർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ആ കറക്റ്റ് അങ്ങനെ തന്നെ എഴുതണം. മേക്ക് ഷുവർ യു ഹാവ് ഇനഫ് സ്പേസ് ഫോർ ഇറ്റ് ഇവിടെ. ഓക്കെ, പിന്നെ സബ്ജക്ട് കോഡും ആ പേപ്പറിൽ ഉണ്ടാവും, അപ്പൊ അതും എഴുതാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവിജിലേറ്റർ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, എക്സാം ബോർഡിൽ, അപ്പൊ അതും നോക്കുക. ഓക്കെ, ഡേ ആൻഡ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. ഡേ എഴുതുമ്പോൾ നിങ്ങളിപ്പോ മൺഡേ എഴുതാണ്, മൺഡേ എഴുതുക. ആൻഡ് എന്താണ്, അല്ലെങ്കിൽ കോമ ഇട്ടിട്ട് നിങ്ങൾ ഡേറ്റ് എഴുതുക. ഓക്കെ, നമ്പർ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് എഴുതുക, ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. മീഡിയം ഓഫ് ആൻസറിങ്, മീഡിയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ഭാഷയിലാണ് ഈ പേപ്പർ എഴുതുന്നത്. സി, മോസ്റ്റ് എക്സാംസ് നിങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും എഴുതുക. അൺലെസ് നിങ്ങൾ ഹിന്ദി എക്സാം എഴുതുമ്പോൾ ഹിന്ദി മീഡിയത്തിൽ എഴുതുക, മലയാളം എക്സാം എഴുതുമ്പോൾ മലയാളം മീഡിയത്തിലാണ് എഴുതുക, അതൊന്ന് മെൻഷൻ ചെയ്യാം. ഇനി കോഡ് നമ്പർ നോക്കിയേ, റൈറ്റ് കോഡ് നമ്പർ ആസ് റിട്ടൺ ഓൺ ദ ടോപ്പ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പറിലെ കോഡാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ആൻഡ് അതിലെ സെറ്റ് ഇത് നിങ്ങൾ ഇങ്ങനെ കറപ്പിക്കണം. ഓക്കെ, ഇപ്പൊ സെറ്റ് 2 ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് 2 എന്നുള്ളത് ഇങ്ങനെ കറപ്പിക്കുക. കറക്റ്റിന് 2-3 എണ്ണം കറപ്പിക്കാൻ പാടില്ല. ഓക്കെ, ഇനി നമ്പർ ഓഫ് സപ്ലിമെന്ററി ആൻസർ അല്ലെ ബുക്ക്ലെറ്റ്സ് യൂസ് എന്ന് പറയുന്നത് അവസാനം നിങ്ങൾ എത്ര ബുക്ക്ലെറ്റ്സ് എടുത്തു, എക്സ്ട്രാ എടുത്തു എന്നുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എത്ര എക്സ്ട്രാ എടുത്തു എന്നാണോ ആയിരിക്കും എത്ര എക്സ്ട്രാ എടുക്കുന്നത്. ചിലവർക്ക് ഡൗട്ട് ഉണ്ട്, സാർ ഞാൻ ഇപ്പം എടുത്തതും കൂടി ഇൻക്ലൂഡ് ചെയ്യണോ, വേണ്ട. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻവിജിലേറ്ററിനോട് എപ്പോഴും ചോദിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യു ആസ്ക് ദി ഇൻവിജിലേറ്റർ, വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ തൊട്ടപ്പുറത്ത് നിങ്ങൾ ഫ്രണ്ടിനോട് ചോദിക്കരുത്, നിങ്ങളുടെ വേറെ ആരോട് ചോദിക്കരുത്, ഇൻവിജിലേറ്ററിനോട് ചോദിക്കുക. അവർ വന്നിട്ട് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു. ഓക്കെ, യു ഹാവ് ഇനഫ് ടൈം ഫോർ ദാറ്റ്. അപ്പൊ ആദ്യം തന്നെ അതൊക്കെ ചോദിച്ചു നോക്കുക. പേഴ്സണൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് നോ ആയിരിക്കും, നിങ്ങൾക്ക് ആണെങ്കിൽ യെസ് ആണ്, എന്താണ് നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഇവിടെ വേദർ റൈറ്റർ പ്രൊവൈഡർ, റൈറ്റർ പ്രൊവൈഡർ അല്ലെങ്കിൽ നോ. ഓക്കെ, റൈറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എക്സ്ട്രാ ഒരാൾ എഴുതാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ വിഷ്വലി ചാലഞ്ച് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എഴുതുക, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല മിക്ക ആൾക്കാർക്കും. സോ ലെറ്റ്സ് കം ടു ദിസ് പോയിന്റ്. ഓക്കെ, നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ബ്ലോക്ക് ലെറ്റേഴ്സ് ക്യാപിറ്റലായിട്ട് എഴുതും. ഓക്കെ, അപ്പോൾ നോക്കിയേ ഇവിടെ ALLEN എന്ന് എഴുതും. ഓക്കെ, നിങ്ങളുടെ പേര് ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഓക്കെ, ഇനി ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാൽ മാത്രം പോരാ, നിങ്ങളുടെ സെക്കൻഡ് നെയിമും ഫസ്റ്റ് നെയിമിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സ്പേസ് ഒരെണ്ണമായിട്ട് വിടുക. ഓക്കെ, അത് വിടുക. ഓക്കെ, ഓക്കെ, ഇനി എ എഴുതി കഴിഞ്ഞാൽ എൻ്റെ താഴെ ആ കോളത്തിൽ, ഓക്കെ ആ കോളത്തിൽ, ഫസ്റ്റ് കോളത്തിൽ എൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ, എ ആയതുകൊണ്ട് ഞാൻ എ മാർക്ക് ചെയ്യുന്നു. ഇത് മനുഷ്യരല്ല ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക്, നിങ്ങൾ ഇവിടെ ആദ്യം തന്നെ സി ഇട്ടു എന് പകരം, അങ്ങനെ മിസ്റ്റേക്ക് വന്നാൽ അപ്പോൾ തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ നോക്കരുത്. നിങ്ങൾ ബൈനറി യൂസ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക ഒന്നും ചെയ്യരുത്. യു ഷുഡ് ആസ്ക് ദി ഇൻവിജിലേറ്റർ. ഞാൻ എൻ്റെ പേര് കൊടുത്തപ്പോഴും എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു, അതൊരു പ്രാവശ്യം ചെയ്തു. ആൻഡ് അതൊരു വളരെ റെയറായിട്ട് സംഭവിക്കുള്ളൂ. പക്ഷേ ആ തെറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെൻഷൻ കൂടും, എല്ലാവരും നിങ്ങൾ നോക്കാൻ തുടങ്ങും. നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ടെൻഷൻ ഉണ്ടാവും, ഇവർ പറയും നിങ്ങൾക്ക് എക്സ്ട്രാ ബുക്ക്ലെറ്റ് ഒന്നും തരൂല, ഇത് ഉണ്ടാവൂല്ലോ, അങ്ങനത്തെ കുറെ സിറ്റുവേഷൻ ഉണ്ടാവും. സോ ഏറ്റവും സേഫ് ഉണ്ടാണ് ജസ്റ്റ് ആസ്ക് ദി ഇൻവിജിലേറ്റർ. അവരോട് ചോദിക്കുക, മാം അല്ലെ സാർ എന്ന് വിളിച്ചിട്ട് ഞാനൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കി, ഒരു ഉളുപ്പില്ലാണ്ട് പറഞ്ഞോ, എന്നിട്ട് കറക്റ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരോട് എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എ എഴുതി ഇവിടെ ഇട്ടു. ഇനി അടുത്ത ലെറ്റർ എന്താ, LLEN. അപ്പൊ നോക്കിയേ
എല്ലും എല്ലും നോക്കി ഈ കോളത്തിൽ കറക്റ്റ് നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കുറെ ആൾക്കാർ സ്കെയിൽ വെച്ചിട്ട് ഓക്കെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്യായിരുന്നു ദാറ്റ് ഇസ് ഓൾവേസ് ഈസർ അപ്പൊ തെറ്റൂല ഓക്കെ ഇനി ഇവിടെ സ്പേസ് ആയിട്ട് ഇവിടെ ഒന്നുമില്ല പിന്നെ അടുത്ത ആൾ കറക്റ്റ് ടി എച്ച് ഒ എം എ എസ് ഓക്കെ ഇത് കമ്പ്യൂട്ടർ ആണ് റീഡ് ചെയ്യുക അപ്പം കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം ഇനി അടുത്ത് വരുന്ന നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങളുടെ റോൾ നമ്പർ 4235111 ആണെങ്കിൽ ദാ ഇങ്ങനെ മാർക്ക് ചെയ്തോ 4235324 ഇങ്ങനെ കറക്റ്റ് മാർക്ക് ചെയ്യുക കേട്ടോ ഇങ്ങനെ കറപ്പിക്കുക കറക്റ്റിനനുസരിച്ച് അതിനെക്കാട്ട് എക്സ്ട്രാ ചെയ്യരുത് പുറത്ത് ചെയ്യരുത് അതിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റ് ചെയ്യാം ആർക്കൊരു ഡൗട്ടാണ് സബ്ജക്ട് കോഡും ആസ് പെർ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ സബ്ജക്ട് കോഡ് ഉണ്ടാവും അതും ഫില്ല് ചെയ്യുക സെൻറ്റർ നമ്പറും ഉണ്ടാവും അതേപോലെ നിങ്ങളുടെ സ്കൂൾ നമ്പറും ഉണ്ടാവും ഇവിടെ ഓക്കെ അതും നിങ്ങൾ ഫില്ല് ചെയ്യാം ഇനി സബ്ജക്റ്റ് ഏതാണ് ഇംഗ്ലീഷ് അതിൻ്റെ ബ്രാക്കറ്റിൽ മറ്റേതും കൂടി എഴുതാം ഓക്കെ എന്ത് സബ്ജക്റ്റ് ആണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇംഗ്ലീഷ് എഴുതാൻ പോകുന്ന ഫസ്റ്റ് ലാംഗ്വേജ് ആൻഡ് ഫസ്റ്റ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആയിരിക്കും പേര് അതിൻ്റെ സബ്ജക്ട് കോഡ് അതൊക്കെ നിങ്ങൾ അഡ്മിറ്റ് കാർഡിലുണ്ട് ഇങ്ങനെ ഡേറ്റ് എഴുതുക അതൊക്കെ എഴുതുക എല്ലാ കാര്യങ്ങളും ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങളുടെ റോൾ നമ്പറിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ എത്തുമ്പോൾ എല്ലാവരും റോൾ നമ്പർ ഇൻ വേർഡ്സ് വാക്കുകളിൽ എഴുതാൻ പറയും നമ്മൾ പണ്ട് സെക്കൻഡ് ഗ്രേഡിലും തേർഡ് ഗ്രേഡിലും നിങ്ങളോട് പറയില്ലേ ഇംഗ്ലീഷ് എഴുതാൻ പറയുന്നത് അതുപോലെ തന്നെ കേട്ടോ 32 lakhs ലാക്കിലാണ് ലാക്ക് വെച്ച് തുടങ്ങുക 32 lakhs 55,000 അവിടെ അറിയാണ്ട് നമ്പർ ഒന്ന് എഴുതരുത് കേട്ടോ നമ്പർ ഒന്ന് എഴുതരുത് 227 ഓ ഇഷ്ടമുള്ള നമ്പർ നിങ്ങളോട് കറക്റ്റ് ചെയ്ത് അതും നിങ്ങളുടെ ഇതിൽ ഉണ്ടാവും ഓക്കെ കറക്റ്റ് ചെയ്ത് ഇതിനൊക്കെ സമയമെടുക്കും സോ വളരെ കെയർഫുൾ ആയിട്ട് സ്ലോ ആയിട്ട് ചെയ്യുക ഫാദേഴ്സ് നെയിം ഗാർഡിയൻസ് നെയിം ആൻഡ് സിഗ്നേച്ചർ സിഗ്നേച്ചറിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച സിഗ്നേച്ചർ മാറ്റി ഈ ആഴ്ച പുതിയ സിഗ്നേച്ചർ ട്രെൻഡ് മാറി എന്ന് പറഞ്ഞിട്ട് മാറ്റരുത് സി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലുള്ള സെയിം സിഗ്നേച്ചർ അതേപോലെ കോപ്പി ചെയ്യുക ഇനി 100% ആക്യുറേസി വേണ്ട വേണ്ട ഒരു 99% കാണുമ്പോൾ ഇൻവിജിലേറ്റർ നോക്കുമ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലുള്ളതും നിങ്ങൾ ഇവിടെയുള്ള സിഗ്നേച്ചർ സെയിം ആയിരിക്കണം ഓക്കെ ആ സിഗ്നേച്ചർ മാറ്റം വരാൻ പാടില്ല ഇനി എന്താണ് വേറെ എന്താണ് നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ളത് ഇവിടുത്തെ ഇതും 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 ഫില്ല് ചെയ്യണം ഞാൻ മാർക്ക് ചെയ്തവിടത്തൊക്കെ ഫില്ല് ചെയ്യണം വേറെ എക്സ്ട്രാ ഒന്നും ഫില്ല് ചെയ്യാനില്ല ഇവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട ഇവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട താഴെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവിജിലേറ്റർ തന്നെ വന്ന് ചെക്ക് ചെയ്തോളൂ ഇൻ കേസ് എന്തെങ്കിലും തെറ്റുപറ്റിയെന്ന് തോന്നുകയാണ് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം അവരെ വിളിച്ചിട്ട് അവരോട് പറയാം അവർ ചിലപ്പം എനിക്കൊരു എക്സ്ട്രാ ബുക്കിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നോ പക്ഷെ അത് കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷെ അവർ കറക്റ്റ് ചെയ്യും ഓക്കെ ഡോണ്ട് വറി അബൌട്ട് എനി ഓഫ് ദാറ്റ് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ എല്ലാവരും ചെയ്യുന്നത് ഓ ഞാൻ അറിയാണ്ട് ഇവിടെ ആദ്യം ഡി ഇട്ടു ഓ യു ഡി അല്ല ഡി ക്രോസ് ഇട്ടു എന്നിട്ട് എ ഇട്ടു അവിടെ ചെയ്യുമ്പോഴാണ് മിസ്റ്റേക്ക് കൂടുക എന്നിട്ട് നിങ്ങൾ ആരോടും പറയൂല ആൻഡ് ഇത് ബോർഡ് എക്സാമിന് പോകുമ്പോൾ വലിയ പ്രശ്നമാണ് ചിലപ്പോൾ അത് ഐഡന്റിഫൈ ആവില്ല കാരണം കമ്പ്യൂട്ടർ നോക്കുമ്പോൾ ഇവിടെ രണ്ടെണ്ണം എറർ എന്ന് കാണിച്ചു ഓക്കെ അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് ഒന്നും പോകരുത് ട്രൈ യുവർ ബെസ്റ്റ് ടു മേക്ക് നോ മിസ്റ്റേക്സ് മെല്ലെ ചെയ്താൽ മതി സ്കെയിലൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുക ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ഇങ്ങനെ ഇനിയും വീഡിയോ വേണമെങ്കിൽ കമൻസിൽ അറിയിക്കുക എന്തൊക്കെയാണ് വേണ്ടതെന്ന് സൂക്ഷിച്ച് എഴുതാ മക്കളെ ആൻഡ് നിങ്ങൾക്ക് ഇതൊക്കെ നോട്ടായിട്ട് വേണമെങ്കിൽ എല്ലാം ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടുന്നതായിരിക്കും സൂക്ഷിച്ച് എഴുതുക ആൻഡ് ഓൾ ദ ബെസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻവിജിലേറ്ററിനോട് ചോദിക്കുക നിങ്ങൾക്ക് എക്സാം കാരണം +1 +1 പബ്ലിക് എക്സാം ബാച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കീം എൻട്രൻസ് അല്ലെങ്കിൽ നീറ്റ് എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ബാച്ച് ഫീസോ എന്തറിയണമെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും 4000 ആണ് പബ്ലിക് എക്സാം നിങ്ങളുടെ CBSE ബോർഡ് എക്സാമിന് അല്ലെ +1 നിങ്ങൾ കേരള സ്റ്റേറ്റ് ജോയിൻ ചെയ്യാനുള്ള ഫീസ് ആൻഡ് 6000 ആണ് നിങ്ങൾക്ക് കീം അല്ലെങ്കിൽ നീറ്റിൻ്റെ മൊത്തം ഫീസ് ഓക്കെ ഇതിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻക്ലൂഡഡ് ആണ് പബ്ലിക് നിങ്ങളുടെ സ്കൂൾ ബോർഡ് എക്സാമിൻ്റെ ഇൻക്ലൂഡഡ് ആണ് എല്ലാം ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പുറകിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ആൻഡ് അനുസരിച്ച് ഇവിടെ ഫോളോ ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ ഇതാണ് ID ആൻഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓൾ ദി ബെസ്റ്റ് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ CBSE സ്റ്റുഡൻസിന് ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇത് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു എല്ലാവരും കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ